ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചില ഗുഡ്ഹാപ്പൻഷീർ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം ആശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ക്യാമറ സ്ട്രാപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മോസ്റ്റ്ലി എല്ലാവർക്കും ഇപ്പോൾ ക്യാമറ ഇല്ലാത്ത സംഭവം ഉണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ മിക്ക ആൾക്കാർക്കും മിററർലെസ് അല്ലെങ്കിൽ ഡി എസ് എൽ ആർ ക്യാമറ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ആക്ച്വലി നമുക്ക് ക്യാമറ സ്ട്രാപ്പ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് സംഭവം അറിയാം. അപ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് കമ്പനി തരുന്ന ക്യാമറ സ്ട്രാപ്പിന് കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കത് ആവശ്യമുള്ള പൂരാനൊക്കെ ഭയങ്കര പാടണം. അപ്പോൾ ഇത് അപ്പോൾ നമ്മളിത് പരിചയപ്പെടാൻ പോകുന്ന അപ്പേർച്ചറിൻ്റെ ഒരു ക്യാമറ സ്ട്രാപ്പാണ്. ഇത് ആക്ച്വലി നമുക്ക് ഈസിലി റിമൂവബിൾ ആണ്. ഒരു ബക്കിൾസ് ടൈപ്പ് വരുന്ന ഒരു ക്യാമറ സ്ട്രാപ്പാണ്. പോരാത്തതിന് ഇത് അത്യാവശ്യം നല്ല വീതിക്ക് ഉള്ളതാണ്. ഒരു ക്ലോത്ത് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഇത് ടിയർ ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ അത്ര നല്ല ക്വാളിറ്റി വരുന്നതാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആക്ച്വലി ഒരു 500 രൂപേൻ്റെ താഴെ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ഇത് കുറേ ഡിസൈനിൽ അവൈലബിൾ ആണ്. ഇത് ആമസോണിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും താല്പര്യമുള്ള ഡയറക്ട് പോയിട്ട് വാങ്ങിക്കട്ടോ. അപ്പോൾ എന്തായാലും ചാനലിലേക്ക് എല്ലാവർക്കും പുതിയതായിട്ട് വന്നൊരു സ്വാഗതം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആമസോണിൽ നമ്മൾ സ്റ്റോർ തുടങ്ങിയെന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. എന്തായാലും സംശയിക്കുന്ന കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും ഇപ്പോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിത് എൻ്റെ ക്യാമറയിൽ ഞാൻ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം. എന്താ വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, ട്രാവൽ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. അല്ലാതും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാമറ സ്ട്രാപ്പ് നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള ക്യാമറ സ്ട്രാപ്പ് ഊരാൻ ഭയങ്കര പാടാണ്. എന്താ വെച്ചാൽ നമ്മുടെ ബെൽറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഊരിക്കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു ആർട്ടിഫിഷ്യൽ ലെതർ എന്ന് വേണമെങ്കിൽ പറയാം. അത് നല്ല പൊളിഞ്ഞു വരുന്നുണ്ട്, പെട്ടെന്ന് കേടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു ലോങ് യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ ഞാൻ എന്തായാലും അടുത്ത് കാണിച്ചുതരാം. എന്താ വെച്ചാൽ ഒരു ക്ലോത്ത് എന്ന് ക്ലോത്ത് തന്നെയാണ് പക്ഷേ സംഭവം, പക്ഷേ ഒരു ഹൈ ക്വാളിറ്റി നല്ലൊരു സംഭവമാണ്. ഇതൊരു ആർമി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കാൻ തട്ടെ. അപ്പോൾ ഞാൻ അതെന്തായാലും നമ്മുടെ ക്യാമറയുടെ കൂടെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ അപ്പർച്ചറിൻ്റെ ക്യാമറ സ്ട്രാപ്പ്. ഞാൻ അപ്പോൾ ഇതിൻ്റെ കുറേ മോഡൽസും കാര്യം ഡിഫറെൻറ്റ് ടൈപ്സ് ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ തന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും താല്പര്യം കൂടെ ആയിട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കി വാങ്ങിച്ചേക്കുന്നത് ആക്ച്വലി ഈ ടൈപ്പാണ്. ഇതൊരു ആർമി സ്റ്റൈലൊരു ബോഡിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കവറിലാണ് വന്നേക്കാൻ തന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ അവരുടെ സംഭവം. അപ്പർച്ചർ ക്യാമറയുടെ സപ്പോർട്ടിൻ്റെ ഒക്കെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമസോണിൽ ഞാൻ ഇടാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പെട്ടിയിലാണ് വന്നേക്കാൻ തട്ടത്. നോർമൽ പെട്ടിയിൽ നമ്മൾ നേരത്തെ കാണിച്ചതല്ലോ. അപ്പോൾ അങ്ങനത്തെ പെട്ടിയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് സ്ട്രാപ്പ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു സ്ട്രാപ്പാണ്. കണ്ടോ, നമുക്ക് ബക്കിൾ ടൈപ്പ് സ്ട്രാപ്പാണ്. ഇത് എല്ലാത്തിലും പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാത്തിലും പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബാഡ്ജ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ കാനോണിൻ്റെ ഇതാണ്. അപ്പോൾ ഇതിൽക്കിടാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബാഡ്ജ് അവർ തരുന്ന പറഞ്ഞേക്കുന്നത്. പക്ഷേ നമുക്കത് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ ഇടാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഇങ്ങനെ പറ്റുന്നില്ല. അത് ആക്ച്വലി സംഭവം നമ്മൾ അതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോക്സിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കാത്തത് കൊണ്ടാണ്, അവരുടെ കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു ഇതുപോലത്തെ ഒരു റിങ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ റിങ് നമ്മുടെ ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇടാം. ഞാൻ കാണിച്ചു തരാം. ഇതൊരു റിങ്ങും ഒരു ലെതറിൻ്റെ പോലത്തെ അതിൻ്റെ ഒരു വാഷർ പോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിങ് എക്സ്ട്രാ തന്നിട്ടുണ്ട് കേട്ടോ, ഒരു 3 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മളിത് ഈ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് അത് ജസ്റ്റ് ഈ രണ്ട് ഹോളിലേക്ക് ഇട്ട് കൊടുക്കും. ഞാനത് എന്തായാലും ഒന്ന് ഇട്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ആ റിങ് ഇട്ടതാണ്ടോ, അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് ഇടാം, ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ കണ്ടോ. ഇങ്ങനെ റിങ്ങിൽ ഇട്ടാൽ മതി. ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ളതായത് കൊണ്ട് നമുക്ക് ഇടാനും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. നമ്മുടെ കമ്പനി തരുന്നതിൻ്റെ ആയിട്ടും സൈസ് കൂടുതലാണുള്ളത്. കണ്ടോ, സംഭവം ഇട്ടു കഴിഞ്ഞു പോകണം. നല്ല സ്ട്രോങ് ആണ്, ഒരു കുഴപ്പമില്ല. നല്ല ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു തുണി പോലത്തെ ഒരു ക്ലോത്ത് പോലത്തെ ഒരു സാധനം കണ്ടു. അതുകൊണ്ട് നമ്മുടെ ഈ ഷോൾഡറിലൊക്കെ ഇടാൻ നല്ല സുഖമാണ്. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. ഇതിൻ്റെ വേരിയബിൾ ആയിട്ടുള്ള ലെങ്ത്ത് മോഡലും വേറെ നമുക്ക് അവൈലബിൾ ആണുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇതിനെ ശരിക്കും എനിക്ക് പ്രൈസ് വന്നേക്കുന്നത് 499 ആ റേഞ്ച് വന്നിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് നല്ലൊരു ക്വാളിറ്റി സാധനം തന്നെയാണ്. നമുക്ക് ഇവിടെ വരുന്നത് ഫുൾ മെറ്റലാണ്. ഇവിടെ ലെതർ ഫിനിഷ് സംഭവം വരുന്നുണ്ട്. അവരുടെ ബ്രാൻഡിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പർച്ചറിന്. അപ്പോൾ ഈ ലോക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റൽ തന്നെയാണ്. പിന്നെ ഇതിവിടെ ഇടയ്ക്ക് അങ്ങനെ തട്ടും. അങ്ങനെ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് ഇതാ കാണാറുള്ളൂ. പക്ഷേ ട്രാവലിംഗ് പർപ്പസിന് അത്യാവശ്യം സൂപ്പർ സാധനം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ട്രാവൽ ചെയ്യാത്ത സമയത്ത് വേണമെങ്കിൽ നമുക്കിതിങ്ങനെ ഊരുകയും ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ഒരു പ്ലസ് പോയിന്റ്. മറ്റേതാകുമ്പോൾ നമ്മുടെ ഈ ബെൽറ്റ് പോലത്തെ ഒരു സംഭവമായിരുന്നല്ലോ നമുക്ക് കമ്പനി തരുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കിങ്ങനെ ആവശ്യമുള്ളപ്പോൾ ഊരി വയ്ക്കുക. പിന്നെ തട്ടിലും തൊട്ടലും മുട്ടലൊന്നും ഉണ്ടാവില്ല. പിന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രം ഇടുക. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു സംഭവം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കുറേ മോഡൽസ് അവൈലബിൾ ആണ്. ഇത് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പായിട്ടുള്ള റെക്സിൻ മോഡലത്തെ മോഡലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഈ ക്ലോത്ത് വാങ്ങിക്കാൻ കാരണം ഇത് നമുക്ക് അത്യാവശ്യം ചളിയായി കഴിഞ്ഞാലും ക്ലീൻ ചെയ്യാമല്ലോ, കഴുകിടാമല്ലോ. പിന്നെ ഇവിടെ കുറച്ച് കഴുകുമ്പോൾ കുറച്ച് നിങ്ങൾ നോക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ ലെതർ പോലത്തെ സംഭവം ഉണ്ടോ. അത്യാവശ്യം എന്നാലും ആ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി തരുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. എന്തായാലും സംശയം ഇങ്ങനെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തുകൂടെ കാണാം.